Hi friends, Life in UK Day, Pudhi video leke, ellavarkkum swagatham. Innu njan vandirikkunnathu pudhiya oru topic aayittana. Ningal ellavarum thanne oru vaadu parichithamaya oru topicum, ellavarum oru vaadu charcha cheyyunnathumaya oru vishayam thanneyanu. Adhaayathu UK ile quarantine niyamangal. ഇപ്പോൾ ഇന്ന് പുതിയതായി വന്ന രണ്ട് അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാമെന്നോർത്താണ് ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് സോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ യു കെയിൽ ട്രാവൽ ട്രാഫിക് നിലവിലുണ്ട് അതിൽ രാജ്യങ്ങളെ റെഡ് ലിസ്റ്റ് എന്നും ആംബർ ലിസ്റ്റ് എന്നും ഗ്രീൻ ലിസ്റ്റ് എന്നും മൂന്ന് ലിസ്റ്റാക്കി തിരിച്ച് അവിടെ നിന്നുള്ള യാത്രികർക്ക് നിബന്ധനാപൂർവ്
ആദ്യമായിട്ട് ഇത്രയും നാളും റെഡ് ലിസ്റ്റ് കൺട്രി റെഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ കൺട്രിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും വിസിറ്റിംഗ് വിസ അങ്ങനെ ഒരു വിസയും നൽകുന്നതല്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതല്ലാതെ പുതിയ മാറ്റം വന്നത് എന്തെന്ന് ചോദിച്ചാൽ, ആംബർ ലിസ്റ്റിന് പുറമെ ആംബർ പ്ലസ് എന്നൊരു ലിസ്റ്റ് കൂടി ആഡായിരിക്കുന്നു എന്നതാണ്. ആംബർ പ്ലസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ 19 ഉണ്ടായ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം ആംബർ ലിസ്റ്റിൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് ഇവിടെ വന്നിട്ട് ക്വാറന്റൈൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അതാണ് ആംബർ ലിസ്റ്റിൽ ഏറ്റവും പുതുതായിട്ട് അവർ നടപ്പിലാക്കിയ പുതിയൊരു റൂൾ, ട്രാവൽ റൂൾ. അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, ആംബർ പ്ലസ് എന്നുള്ള ലിസ്റ്റിൽ അവർ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, പഴയ പോലെ തന്നെ 2 വാക്സിൻ എടുത്തിട്ട് യാത്ര ചെയ്തവരാണെങ്കിലും അവർ വീട്ടിൽ വന്ന് ക്വാറന്റൈൻ 10 ദിവസം ഇരിക്കണം. ഇതാണ് ആ ലിസ്റ്റിൻ്റെ പ്രത്യേകത. ചില രാജ്യങ്ങളിൽ കേസസ് കുറവാണെങ്കിൽ പോലും കൂടി അവിടെ ഡെൽറ്റ വേരിയൻ്റ് പോലെയുള്ള കുറച്ച് അതിവേഗം പടർന്നു പിടിക്കുന്ന കോവിഡ് വേരിയൻ്റാണ് ഉള്ള രാജ്യങ്ങളെ റെഡ് ലിസ്റ്റ് കൺട്രിയിൽ ഉൾപ്പെടുത്താനും കഴിയില്ല. കാരണം കേസുകൾ വളരെ കുറവാണ്. എന്നാൽ റിസ്ക് അധികമായതുകൊണ്ട് തന്നെ അവർ ആംബർ പ്ലസ് എന്നൊരു ലിസ്റ്റ് കൂടെ ഉണ്ടാക്കി അതിലേക്ക് ആ കൺട്രീസിനെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ക്വാറന്റൈൻ ഇരിക്കുകയും വേണം. എന്നാൽ അത്ര ഹോട്ടൽ ക്വാറന്റൈൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെ, അതായത് അവർ വാക്സിനേറ്റഡ് ആണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ അവർ വീടുകളിൽ 10 ദിവസം ക്വാറന്റൈൻ ഇരുന്നാൽ മതി. ഇപ്പോൾ ആ ലിസ്റ്റിൽ ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ, ഫ്രാൻസ്. ആ രാജ്യം മാത്രമാണ് ഇപ്പോൾ ആ ലിസ്റ്റിലുള്ളത്. അപ്പം ഭാവി ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇന്ത്യയും ഈ രാജ്യത്തിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് UK മലയാളികൾക്ക് വളരെ ഉപകാരമായിരിക്കും. കാരണം ഒരുപാട് പേര് ഹോട്ടൽ ക്വാറന്റൈൻ കാരണം വരാൻ കഴിയാതെ നാട്ടിലും ഇവിടുന്ന് നാട്ടിൽ പോകാൻ കഴിയാതെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ശുഭസൂചനയാണ് നൽകുന്നത്. വീട്ടിലാണെങ്കിലും ക്വാറന്റൈൻ കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കുമല്ലോ. ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ, കാരണം കഴിഞ്ഞ റിവ്യൂവിലും UKയിൽ ഒരു ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റസ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ മെയിൻ ഇഷ്യൂ എന്താണെന്നൊക്കെ ചോദിച്ചാൽ, ഇന്ത്യയിലെ വാക്സിനേഷൻ റേറ്റ് വളരെ, ജനസംഖ്യ അപേക്ഷിച്ച് റേറ്റ് വളരെ കുറവാണ്. ഒരു 30% പോലും എത്തിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യയെ അമ്പർ ലിസ്റ്റിലോട്ട് മാറ്റാനായിട്ട് പറ്റാത്തത്. അല്ലാതെ കോവിഡ് കേസസ് ഇപ്പം ഒരുപാട് കൺട്രോൾ ആയല്ലോ. ടോട്ടൽ ഇന്ത്യ മൊത്തം നോക്കുമ്പോൾ ഒത്തിരി കൺട്രോൾഡ് ആണ്. അപ്പം ആ ഒരു കേസിൽ ഈ ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് വാക്സിൻസ് 2 ഡോസ് സ്വീകരിച്ചവർക്ക് മാത്രമാണെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാന്നോർത്താണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ വീണ്ടും കാണും വരെ, ബൈ.